അമ്മയെ പറ്റി നിനക്കറിയോ? എനിക്ക് മാത്രമാണ് ഒന്നും അറിയാൻ കഴിയാത്തത്. ഞാൻ മാത്രമാണ് ഇവിടെ അന്ധനായി പോയത്. എന്റെ ചോദ്യത്തിന് നിന്റെ പക്കൽ ഒരു മറുപടിയുണ്ട്. അതാ നീ ഇങ്ങനെ ഭയക്കുന്നത്. എങ്കിൽ പറയ, എന്റെ മുത്തിനൊരു അമ്മയുണ്ടെങ്കിൽ ആ അമ്മ ആരാണെന്ന് പറ. അറിഞ്ഞിട്ട് വേണം കൊല്ലാൻ. അവരെ അങ്ങ് കൊന്നുകളയാൻ. പ്രസവിച്ച ചോര കുഞ്ഞിനെ ഉപേക്ഷിച്ച ആ സ്ത്രീ അവള് മരിക്കണം. ആ മരണത്തിലൂടെ എനിക്ക് എന്റെ മകള് സ്വന്തമാവുകയും വേണം. അതുകൊണ്ട് പറ ഗായത്രി, ആരാ എന്റെ കുഞ്ഞിന്റെ അമ്മ? ആരാ ഇപ്പോ ഇതിനെ പറ്റി ഗണേശനോട് പറഞ്ഞത്? അഭേടം തന്നെ. എന്റെ സംസാരത്തിനും വിമർശനത്തിനും അങ്ങേര് നൽകിയ മറുപടി അതാ. മുത്തിനൊരു അമ്മയുണ്ട്, ആ അമ്മ ആരാണെന്ന് നിനക്കറിയാന്ന്. എനിക്കറിയാത്ത എന്റെ ഭാര്യ അറിയുന്ന ആ അമ്മ ആരാണെന്ന് നീ പറയണം. ഗണേശേട്ട, അത് പറ. മുത്തിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തെന്നും അമ്മ ഇപ്പോ എവിടെ ഉണ്ടെന്ന് അറിയില്ലെന്നും ഞാൻ ബാലിച്ചോട് പറഞ്ഞിരുന്നു. ഒരിക്കൽ മുത്തിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നപ്പോ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്നും ബോധ്യപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ. പിന്നെ അതേപറ്റി എന്തുകൊണ്ടാ എന്നോട് പറയാതിരുന്നത്? നിന്റെ മുന്നിൽ രഹസ്യമില്ലാത്ത മനുഷ്യനാ ഞാൻ. അപ്പോ തിരിച്ചത് വേണ്ടേ? ഇതൊരു വിഷയമാക്കി എടുക്കരുത്. ദയവ് ചെയ്ത് ഇതിന്റെ പേരിൽ എന്നെ സംശയിക്കുകയും ചെയ്യരുത്. ഗണേശേട്ടൻ മുത്തിന് ജീവനെ കരുതുന്നു. അങ്ങനെ മുത്തിന് എല്ലാ അർത്ഥത്തിലും അച്ഛനായ ഗണേശനോട് സത്യങ്ങൾ പറയാൻ തോന്നിയില്ല. അങ്ങനെ വേദനിപ്പിക്കാൻ തോന്നിയില്ല. ആ വഴിയിലൂടെയൊക്കെ ഒരു സമയത്ത് സഞ്ചരിച്ചതുകൊണ്ട് ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും. ഇപ്പൊ ഒരുത്ത് വന്നല്ലോ നമ്മുടെ മോട് അവകാശം പറഞ്ഞുകൊണ്ട്. അവരൊരിക്കലും നമ്മുടെ മോളുടെ അമ്മയല്ല. നീ ആ സ്ത്രീയെ കണ്ടിരുന്നോ? മുത്തിന്റെ അമ്മയെന്ന് പറയുന്ന ദുഷ്ടയായ ആ സ്ത്രീയെ. അവര് ദുഷ്ടല്ല ഗണേശേട്ടാ. ചോര കുഞ്ഞിനെ കൈവിട്ട് കളയുന്ന ഏതൊരു സ്ത്രീക്കും ആ പേര് ചേരും. മൃഗങ്ങൾക്ക് പോലുമില്ല അത്തരം ശീലങ്ങള്. അപ്പോ അവരെ മനുഷ്യന്മാർക്കൊപ്പം കൂട്ടാനും കഴിയില്ല. അതുപോട്ടെ, എന്റെ ചോദ്യത്തിന് മറുപടി താ. മുത്തിന്റെ അമ്മയെ നീ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? ഇല്ല. ഇനി കാണാനും ശ്രമിക്കണ്ട. അവരെപ്പോഴെങ്കിലും മുന്നിലേക്ക് വരികയാണെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് മുത്തിന്റെ അമ്മയെന്ന് പറയണ്ട. നീ മാത്രമാണ് അതിന്റെ അവകാശി. നമ്മുടെ മോളുടെ അമ്മ നീ മാത്രമാ. ഇനി നമ്മുടെ മരണം വരെ.
എടപ്പുവാടി എങ്ങോട്ടെങ്കിലും ഇടേ ആ അസത്ത് പെണ്ണിനെ തേടി ഒരുത്തി വന്നു പിന്നെ എന്തിനാടി അവസരം കളഞ്ഞു കുളിക്കുന്നത് നിന്റെ മോളോട് പറയടി മകളല്ലാത്തവളെ മകളെന്ന് പറഞ്ഞ് പുണരാതെ അവളെ വന്നവർക്ക് കൊടുക്കാൻ ആ വന്നവരാണോ മുത്തുമോളുടെ അമ്മ ആണോ അച്ഛനെന്താണ് മിണ്ടാത്തത് ആ വന്ന് കയറിയവള് അഭിനയം വശമുള്ള ഒരു സ്ത്രീയാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം ഇനി അച്ഛൻ തന്നെയാണോ അവളെ അങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഒന്നുമല്ല കൂവപ്പൊടി മയക്കുമരുന്നാക്കി ശ്രീയേട്ടനെ ജയിലിൽ കിടത്തിയവർക്ക് അതല്ല അതിനപ്പുറം ചെയ്യാൻ പറ്റും മുത്തിനൊരു അമ്മയുണ്ട് നല്ല നിലയും വിലയുള്ള ഒരു അമ്മ ആ അമ്മ സത്യം അറിഞ്ഞ മുത്തിനെ പൊന്നുപോലെ നോക്കുമെന്ന് അച്ഛനറിയാം പിന്നെ വർഷങ്ങളായിട്ട് സ്വന്തം കുഞ്ഞിനെ ബാലമുള്ളിൽ നിന്ന് മറച്ചു പിടിച്ചതുകൊണ്ട് ഈ നടന്നതൊന്നും ആ കുട്ടിയെ അറിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതുപോലൊരു ഭൂകമ്പം ഉണ്ടായിട്ടും എല്ലാവരും മിണ്ടാതെ മാറി നിൽക്കുന്നു എന്ന് മാത്രം എന്ന് കരുതി അവസരം മുതലാക്കി മുത്തിനെ കണ്ണി കണ്ടവളുമാർ കേറിഞ്ഞു കൊടുത്ത അങ്ങനെ ഒരു സാഹചര്യം വന്ന അറിയേണ്ടതൊക്കെ അറിയേണ്ടവരറിയും ബാലമുള്ളാണ് മുത്തിന്റെ അമ്മയെന്ന് ഞാൻ പറയും അതിന്റെ പേരിൽ എന്ത് പൊട്ടിത്തെറി ഉണ്ടായാലും ദൈവത്തിന് നിരക്കാത്ത പണിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല സ്വന്തം കുഞ്ഞിന്റെ ഭാവി നോക്കാതെ ചേച്ചിയുടെ മോൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന നീയൊക്കെ മരിക്കണോടി എന്നാ കൊല്ല് തീർക്ക് എന്നാലും നന്ദികേട് കാണിക്കില്ല ഞാൻ ഇപ്പൊ തന്നെ നെഞ്ചിനകത്തൊരു ഭാരമുണ്ട് അതെന്റെ മോളുടെ ഭാവിയെ കരുതി അങ്ങനെ തന്നെ കൊണ്ടു നടക്കുക എന്ന് കരുതി ജയേട്ടന്റെ കുടുംബത്ത് കഴിയുന്ന കുഞ്ഞിനെ ബലി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന്റെ പേരിൽ ഗണേശൻ ഗായത്രിയെ ഉപേക്ഷിച്ച പോലും ഞാൻ ഈ വൃത്തികേടിന് കൂട്ടു നിൽക്കില്ല അറിയാം എന്തിനാ കാണാൻ ആഗ്രഹിച്ചതെന്ന് ഗായത്രി മോൾ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു മോൾ അവിടെ പോയതൊക്കെ ന്യായമല്ലേ ചെറിയമ്മയെ ഞാൻ പറഞ്ഞത് മുത്തിന്റെ അമ്മ ആ സ്ത്രീയാണെങ്കിൽ സ്വന്തം അമ്മയ്ക്ക് മോളെ കൊടുക്കണ്ടേ അതിന് മുത്ത് അവരുടെ മകളല്ലല്ലോ ആണെങ്കിലോ ഒരിക്കലും ആവില്ല അത് നമ്മുടെ വിശ്വാസം മറിച്ചാണ് കാര്യങ്ങളുടെ പോക്കെങ്കിലോ അങ്ങനെ പോവില്ല മോളെ ഇപ്പൊ ഒരുത്തി മുത്തിന്റെ അമ്മയായി അവതരിച്ചെങ്കിൽ അവരെ മനഃപൂർവ്വം അവിടേക്ക് പറഞ്ഞയച്ചതാ പണം കൊടുത്ത് ആര് അതിന് ഗണേശന്റെ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ട് സുഗേഷും ഗംഗയൊക്കെ ഏത് മാർഗത്തിലൂടെയും മുത്തിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ പിന്നെ എന്റെ വീട്ടിലൊരാളുണ്ടല്ലോ പൊടിമോളുടെ മുത്തച്ഛൻ മുത്തിനെ ഒഴിവാക്കാൻ അച്ഛൻ പണം എത്ര വേണമെങ്കിലും വലിച്ചെറിയും പിന്നെ ആരൊക്കെ എത്ര കിണഞ്ഞു ശ്രമിച്ചാലും മോളും മറ്റൊരു കയ്യിൽ എത്തിപ്പെടില്ല അതിന് പൊടിമോളും ജയേട്ടൻ അച്ഛനും ഒന്നും സമ്മതിക്കില്ല ആര് സമ്മതിച്ചില്ലെങ്കിലും തന്റെ കുഞ്ഞാണ് മുത്തെന്ന് ആ സ്ത്രീ പ്രൂവ് ചെയ്ത അതിനപ്പുറം നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ടാവില്ല പ്രൂവ് ചെയ്താലല്ലേ അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയും അതുകൊണ്ട് മോൾ ഈ വിഷയത്തിൽ ഇടപെടരുത് ഇപ്പതേ
ഒരുത്തി എവിടുന്നോ കയറി വന്നിട്ട് മുത്തിന്റെ മേൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ മോക്ക് പറഞ്ഞൂടെ, അന്ന് ആക്സിഡന്റിൽ മോൾക്ക് നഷ്ടപ്പെട്ട കുട്ടിയാണ് മുത്തെന്ന്. ആ മോളുടെ ചിന്ത ഇടയ്ക്കെങ്കിലും എന്നെ അലട്ടുന്നുണ്ട് ചെറിയമ്മ. ആ മോളിപ്പോ ഇതുപോലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതറിഞ്ഞ ഞാൻ സഹിക്കുമോ? ഓടിപ്പോയില്ലേ, പോയി പോയി കൂട്ടിക്കൊണ്ടുവരില്ലേ? ഇനി എന്റെ മോള് എത്ര സ്നേഹിക്കുന്നവരുടെ കയ്യിലാണ് മോളെങ്കിലും ഞാൻ വാശിയോടെ പിടിച്ചു വാങ്ങില്ലേ? അതോർത്തപ്പോ ഇപ്പോഴീ വന്ന സ്ത്രീയുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നി. അവര് പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ മുത്തിനെ തേടി ആര് വന്നാലും അവരാരും മുത്തിന്റെ അമ്മയായിരിക്കില്ല. അങ്ങനെ ധരിച്ചിട്ട് മുത്തിനെ ആർക്കും കൊടുക്കേം വേണ്ട. നമ്മുടെ കുടുംബത്തെ കുഞ്ഞാ മുത്ത്, നമ്മുടെ കുടുംബത്തെ മാത്രം. ഞാൻ ബാലമോളോട് സത്യം പറയുവച്ച. എല്ലാം അറിയാവുന്നവർ പോലും പലതും അറിഞ്ഞു വെച്ചിട്ട് മുത്തുമോളെ കയറി വന്ന സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടി പറയാ. അത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പൊ വന്നിരിക്കുന്നത് പണത്തിന് വേണ്ടി മാത്രം വന്ന ഒരുത്തിയാണെന്ന കാര്യം ഉറപ്പാ. അവരുടെ വരവിന് പിന്നിൽ എന്റെ അച്ഛൻ ഉൾപ്പെടെ പലരും ഉണ്ട്. അച്ഛന്റെ സംസാരത്തിൽ നിന്നും അത് വ്യക്തമാണ്. എന്ന് കരുതി കന്യ മണ്ടത്തരൊന്നും കാണിക്കരുത്. ഇത് തന്നെയായിരിക്കും ഇതിന് പിന്നിലുള്ളവരുടെ ലക്ഷ്യം. സമ്മർദ്ദേറി വരുമ്പോ പറയേണ്ടതൊക്കെ പറയുമെന്ന് അവർക്കറിയാം. ശേഖരേട്ടൻ കുറെ കാലമായി മുത്തിനെ ബാലമോൾക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മളെ കൊണ്ടത് ചെയ്യിക്കാനാ അയാളുടെ ശ്രമം. അതെ മോളെ, അങ്ങനെ വരാനേ വഴിയുള്ളൂ. പക്ഷേ ഈ കാട്ടി കൂട്ടുന്നൊന്നും കണ്ടു നിൽക്കാൻ വയ്യച്ച. ഒരു കൊച്ചുകുഞ്ഞിന്റെ സമനില തെറ്റുന്ന കാര്യങ്ങളാ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗായത്രി മോൾക്ക് സത്യം അറിയാം. അതുകൊണ്ട് മോൾ ഒരിക്കലും മുത്തനെ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്നാൽ അതേ ഗായത്രി മോള് തന്നെ സൈകിടുമ്പോ സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് പറയാൻ പറ്റില്ല. അവിടെ വിജയിക്കുന്നത് ഈ നാടകം കളിച്ചവർ തന്നെയായിരിക്കും. സാരമില്ല, നമുക്ക് ഇതിനൊരു പരിഹാരം കാണാം. എത്ര വരെ ഈ കളി പോകുമെന്ന് നോക്കട്ടെ. ആരുമില്ലാത്ത കുഞ്ഞായിരുന്നു മുത്തെങ്കിൽ പോലും ഇത്രയും സ്നേഹിച്ച കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ലായിരുന്നു. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. മോളുടെ ചുറ്റിനും ബന്ധുക്കളാ, അവരുടെ സ്വന്തം അച്ഛനും അമ്മയുണ്ട്. എന്നിട്ടും മോൾക്ക് വേണ്ടിയിട്ടുള്ള ഈ വിലപേശൻ അതെത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അച്ഛാ. അല്ലെങ്കിൽ എന്ത് തകർച്ച ഉണ്ടെന്ന് പറഞ്ഞാലും പൊടിമോളുടെ ദാമ്പത്യം ഇല്ലാതാവുമെന്ന് പറഞ്ഞാലും ചൂണ്ടിക്കാണിക്കണം മുത്തിന്റെ യഥാർത്ഥ അമ്മയെ മോക്ക്. ബാലമോൾ ആഗ്രഹിച്ച മോളുടെ കുഞ്ഞിനെ മോൾക്ക് കൊടുക്കുകയും വേണം. സാറേ, സാറ് ധൈര്യമായിട്ടിരിക്കെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിനു മുമ്പ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. അവരോട് സംസാരിക്കുന്ന പോലെ എന്നോട് പറഞ്ഞോണ്ടല്ലോ, ഫലം വേറെ ആയിരിക്കും. മുത്തിനെ കണ്ണി കണ്ടവളുമാർക്ക് എറിഞ്ഞു കൊടുക്കണം പോലും. അങ്ങനെ അന്യരോടൊപ്പം പോയി ജീവിക്കേണ്ട കുട്ടിയാണോ എന്റെ മുത്ത? മോക്കിപ്പോ ഒന്നല്ല, രണ്ടമ്മമാരുണ്ട്, അച്ഛന്മാരും അതെ. അത് മുത്തശ്ശനും അറിയാം. അങ്ങനെയുള്ള എന്റെ മോളുടെ അരികിലേക്ക് എവിടുന്നോ വലിഞ്ഞു കയറി വന്നിട്ട് മുത്തിന്റെ അമ്മയാണെന്ന് പറഞ്ഞാ, അങ്ങനെ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച, അതൊക്കെ എല്ലാം അറിയാവുന്ന ഞാനും എന്റെ മറ്റേ മുത്തശ്ശനും അമ്മയൊക്കെ മോളെ അവർക്ക് വിട്ടുകൊടുക്കണോ?
സഹി കേട്ട ബാലിച്ച് സത്യങ്ങൾ അറിയും. പിന്നെ എന്നെ മുത്തശ്ശനെയൊക്കെ ചോദ്യം ചെയ്യാൻ കൂട്ടത്തോടെ ആൾക്കാർ വരും. സത്യങ്ങൾ അറിഞ്ഞിട്ടും അത് മൂടി വെച്ചതിന് ഗണേശേട്ടനും ബാലേജിയും അഭിയനും ഒക്കെ അതൊക്കെ ബന്ധങ്ങൾ തകർന്നു എന്ന് വരാം. എന്നാലും ശരി, ശ്വാസം മുട്ടിൽ കൂടിയ പിന്നെ ഞാൻ മുന്നും പിന്നും ഒന്നും നോക്കില്ല. ഗതികേടിന്റെ വക്കത്തെത്തുമ്പോ ഞാൻ പറയാനുള്ളത് പറയും, എന്നിട്ട് നേരെ മുത്തശ്ശന്റെ അരികിലേക്ക് വരും തോല തല്ലി ചാവാൻ. ഡ്രാമ അധികം എന്നോട് വേണ്ട. അതുകൊണ്ട് ഇതിന് പിന്നിൽ മുത്തശ്ശന് നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞേക്ക്, ഈ നാടകം അവസാനിപ്പിക്കാൻ. അയ്യോ മോളെ, സത്യേട്ടൻ ഞാൻ സത്യം ചെയ്യുന്നെങ്കിൽ എന്നെ തൊട്ട് സത്യം ചെയ്യണം. എങ്കിലേ മുത്തശ്ശൻ പറയുന്നൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ. അതിനുള്ള ധൈര്യം തൽക്കാലം മുത്തശ്ശനില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ പറഞ്ഞത്, ആ സ്ത്രീയോടും അവരുടെ ആങ്ങളയോടും ഇതൊക്കെ അവസാനിപ്പിച്ച് തരാൻ. ഞാൻ ഇതിൽ പങ്കാളിയല്ല മോളെ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. മുത്തശ്ശനും നിന്നേ. ദേ, എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് ഓർക്കാതെയാ ആരീ കളി കളിച്ചാലും അവരോരോന്നും ചെയ്യുന്നത്. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് ഓർക്കാതെയാ ആരീ കളി കളിച്ചാലും അവരോരോന്നും ചെയ്യുന്നത്. എനിക്ക് തീരെ വയ്യ. ആകെ തളർന്ന മട്ട, ഉറക്കവുമില്ല. ദയവ് ചെയ്ത് അനാവശ്യ ടെൻഷൻ ഉണ്ടാക്കി കാത്തിരിക്കുന്ന കുഞ്ഞിനെ നഷ്ടമാക്കരുത്. സ്വന്തം പേരുകൂട്ടി ജനിക്കാൻ പോകുന്നുണ്ടല്ലേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ. ഒരു പാവം കൊച്ചിനെ കളയണമെന്ന് പറയുന്നത്. ആ പറച്ചിൽ ദൈവം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതണം, ഭയക്കണം. അതിനുള്ള ശിക്ഷ എന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിനാണ് കിട്ടുന്നെങ്കിൽ അതിന് ഉത്തരവാദി മുത്തിനെ വേദനിപ്പിച്ചത് ആരാണോ അവരൊക്കെ തന്നെയാ. അത് മനസ്സിലുണ്ടാവണം. അഞ്ചാറ് വർഷം മാറി എന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇടയഭവനത്തിലെ കുഞ്ഞിന്, അതായത് ഇപ്പോ കഥകളൊന്നും അറിയാതെ മാന്യമായി കൈപ്പട്ടൂർ കുടുംബത്തിലെ പേരക്കുട്ടിയായി കഴിയുന്ന കുഞ്ഞിന് അമ്മയായി വന്നിരിക്കുകയാണല്ലേ. ഇത്രയും കാലം ഇവിടെ എവിടെയായിരുന്നടാ? മെന്റൽ ആശുപത്രിയിലായിരുന്നു സാറേ അധികം നാളും. എന്നിട്ടിപ്പോ ആൾക്കാരെ മെന്റലാക്കി ഇറങ്ങിയതാണോ? സാറിനെ കൊന്നാലും ശരി, എനിക്കെന്റെ മോളെ വേണം. അതാണ് നിന്റെ മകളെന്ന് നീ തറപ്പിച്ച് പറയാൻ എന്താ കാരണം? അതിലിതൊക്കെ തെളിവെന്തെങ്കിലും നിന്റെ പക്കലുണ്ടോ? ഞങ്ങളുടെ മാമനാണ് അന്ന് കുഞ്ഞിനെ വറ്റൽ നിറച്ച ലോറി കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ ഒരു ലോറിയിലാണ് മുത്തുമോള് ഇടയഭവനിലെത്തിയിരിക്കുന്നത്. മോൾ അവിടെ എത്തിയ ദിവസവും
ഇവക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദിവസം ഒന്ന് തന്നെയാണ് സാറേ. അങ്ങനെ വരുമ്പോൾ കുഞ്ഞും ഇവളുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല സാറേ. അല്ല, നിനക്കെന്താ പണി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലേ. പിന്നെ ഇതാണ് പണി. കൂലിക്ക് വേണ്ടി പിന്നെ ഇതുപോലെ ഓരോരോ തരികിടെ പരിപാടികൾ ചെയ്യുക. എന്തിനാ സാറേ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാണെന്ന് നിനക്കൊക്കെ അല്ലേ അറിയൂ. ആ കുഞ്ഞിനെ അവരെ കുടുംബത്തിൽ നിന്ന് ഓടിക്കാനേ പലരും ശ്രമിക്കുന്നതായിട്ടാണ് അറിവ്. അവര് പണ പറഞ്ഞു തന്നാ നിനക്കൊക്കെ എന്താ കഴിക്കൂ? അഞ്ചാറ് കൊല്ലം മോളില്ലാതെ കഴിഞ്ഞതാ സാറേ. ഇപ്പൊ ഒരു പ്രതീക്ഷയുണ്ട്. അതും നടക്കാതെ വന്ന ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ആ വീടിന് ഉമ്മർത്ത് കിടന്നു തന്നെ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താടി ഭീഷണിയാണോ? അല്ല സാറേ, എന്റെ മോളില്ലാതെ എനിക്കിനി ഒരു ജീവിതമില്ല. സാറ് ഞങ്ങളെ ഇനി തല്ലി നോയിച്ചിട്ട് അതെന്റെ മോളല്ലെന്ന് പറയിച്ചാലേ ശരി. സത്യം അതല്ല സാറേ. മുത്തുമോൾ എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ മാത്രം കുഞ്ഞ്. ശരി ശരി ശരി. സമാന സാഹചര്യത്തിൽ പണം കൈപ്പറ്റിക്കൊണ്ട് ഇതേ രീതിയിൽ സഞ്ചരിച്ചിട്ടുള്ളവളാണെങ്കിൽ ദൈവത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ ആയിരിക്കും അഭിനയം. അതും ശരിയാണ് സാർ. അതുകൊണ്ടാണ് വിശദമായൊരു അന്വേഷണം നടത്തിയത്. അവളുടെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി. തൽക്കാലം ഇത്രമാത്രം താൻ അറിഞ്ഞാൽ മതി. മുത്തിന് ഒരു അമ്മയുണ്ട്, നിലയും വിലയും ഉള്ളൊരമ്മ.